ഇഡലെന്ന് പറഞ്ഞാലേ കിടുക്കാച്ചി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. കാര്യം സംഭവം ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടേ എല്ലാവരും അന്യായ അഭിപ്രായം പറഞ്ഞ ഒന്നാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇടുന്നതാണ്. ഇതൊരു അറബിക് ഡിഷാണ് കേട്ടോ, പക്ഷെ സംഭവം അടിപൊളിയാണ് അന്യായ ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടി ഫസ്റ്റ് ഒരു സവാള വേണം, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ നാലിലൊന്ന് മതി. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ സംഭവം ഇത്രയാണ് വേണ്ടത് കേട്ടോ. ഒരു സവാള നന്നായിട്ട് സ്ലൈസായിട്ട് അരഞ്ഞു വെച്ചത്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ പച്ചമുളക്, നമ്മൾ എരിയില്ലാത്തതുണ്ടല്ലോ അത് മേടിക്കണം. നമ്മൾ ഇച്ചിരി വലിപ്പമുള്ളത് അത് കണ്ടിച്ചൊന്നും ഇടത്തില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതൊന്ന് തണ്ട് കളഞ്ഞിട്ട് തന്നെ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിരുന്നേ ഉള്ളൂ. പിന്നെ ഒരു വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് വെച്ചോ. ഇത് നമുക്ക് ചതച്ചാൽ ചേർക്കണ്ടേ, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത്, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയും മാത്രം മതി, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ കുറച്ച് മസാല ഉണ്ട്, മസാല നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാമേ എങ്ങനെയാണ് മസാല സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ, ഇതിനകത്ത് കല്ലിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇതായതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ കല്ലിൻ്റെ മേടിച്ചാൽ നമ്മൾ ഈ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം കൂടെ ചുവന്നുകൊണ്ട് പോകാനേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരാകുമ്പം വെയ്റ്റ്ലെസ് ആണല്ലോ. പക്ഷെ ഇതിനകത്ത് ഇച്ചിരി പാടുവാണ് കേട്ടോ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫൈനലി ഞാൻ ചതച്ചെല്ലാം സെറ്റ് ചെയ്തു, തന്നെ നമ്മൾ ഒരു തുള്ളി പോലും കളയാൻ പാടില്ല, എല്ലാം അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കൈകൾ രണ്ടും നന്നായിട്ട് വൃത്തിയാക്കി കഴിയുന്ന ശേഷം മാത്രമേ പരിപാടിക്ക് തുടങ്ങാറ്, കാര്യം മൊത്തം നമ്മൾ കൈ കൊണ്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതെല്ലാം ചതച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വേണ്ടുന്നത് ഈ മസാല, ഇതിന് ഈ ചിക്കൻ്റെ അകത്ത് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ മസാലയിലാണ് ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇടുക, പിന്നെ അതൊരു 3 സ്പൂൺ കുരുമുളക് പൊടി ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത് ഈ കുരുമുളക് പൊടിയുടെ അളവിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ച് വേണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാനായിട്ട്. ഇപ്പോൾ 4 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 3 സ്പൂണ് മുളക് പൊടി, കാരണം ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ അളവനുസരിച്ചാണ് കേട്ടോ നമ്മളത് ചേർക്കേണ്ടത്. കാരണം എൻ്റെ കയ്യിൽ ചെറിയ കുക്കറാണ്, അപ്പോൾ അതിനകത്ത് കൊള്ളുന്ന മാത്രമേ ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇടണം, മല്ലിപ്പൊടി ഇപ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടേണ്ടത്. മല്ലിപ്പൊടി ഇട്ടിട്ട് 1 സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതുകൂടെ ചേർക്കണം. ഒറ്റണ്ടിതാണ് ഇത്രയും മതി പെരിഞ്ചീരകം പൊടിച്ചത്, അതോട് ചേർക്കണം. അല്ലാത്ത നമ്മുടെ മസാലയൊന്നും ചേർക്കരുത്. എന്നിട്ട് മുളക് പൊടി 2 സ്പൂണ് മുളക് പൊടി. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 സ്പൂണ് കുരുമുളക് പൊടി ഉണ്ടായാൽ തന്നെ നമുക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. നല്ല കറക്റ്റായിട്ട് എരിയും, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല കറുത്ത് അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ അതാണ്ട് വേണ്ടത് മാഗിയുടെ ക്യൂബ്, ഇത് മസ്റ്റാണ്, ഇത് സ്കിപ്പ് ചെയ്യേണ്ട സാധനമേ അല്ല. ഇതിൻ്റെ ബീഫിൻ്റെ തന്നെ മേടിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന വേറൊരു കമ്പനിയുടെയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ഈ പറയുന്ന റെസിപ്പി ഇടുന്ന് കാര്യം വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇടണേന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിട്ടിയപ്പോൾ പോയപ്പോൾ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ, വേറെ കിട്ടിയില്ല. ബീഫിൻ്റെ നല്ല ടേസ്റ്റാണ് മാഗിയത് കേട്ടോ. ഇതിട്ടരുത്, ഇത് കൊള്ളുകയല്ല, എന്നാലും തൽക്കാലം ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത് ഒരു 1.5 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കുഴച്ചിന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ മീനൊക്കെ തേക്കത്തില്ലേ ആ ഒരു പരുവത്തിന് വേണതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിക്കാവുന്നതിനനുസരിച്ച് നമ്മൾ ഇച്ചിരി എണ്ണയോട് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി കൊടുത്താൽ മതി, നന്നായിട്ട് തിരുമ്മിയെടുക്കുക കേട്ടോ. നമ്മൾ നമ്മൾ ആക്ച്വലി ഇത് മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോഴേ ഇതിങ്ങനെ ഫൈനായിട്ട് അങ്ങ് അരഞ്ഞു പോവും. ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ്, ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. ആക്ച്വലി ഞാൻ നേരത്തെ ഒന്ന് അരച്ചിട്ട് നോക്കി കേട്ടോ, പക്ഷേ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് ഇതാണേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ അകത്ത് തേച്ചിട്ടേ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് എടുത്താലും മതി, അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ അരപ്പൊക്കെ പിടിച്ചോളൂ, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തണ്ടോ, ഞാനിത് എടുത്തേക്കുന്നത് അധികം മാംസം ഇല്ലാത്ത പീസാണേ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എല്ലിലൊക്കെ അരപ്പൊക്കെ കയറും, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളത് നോക്കിയെടുത്തത്. അത് ചിക്കൻ എടുക്കുന്നത് നിങ്ങളുടെ ഓപ്ഷണലാണ്, പക്ഷേ ഇത് വലിയ പീസായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഫുള്ള്, എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടിയിലോട്ട് പോകാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു കുക്കറാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം കൂടെ കൊള്ളുന്നതനുസരിച്ച് 2 ഗ്ലാസ് അരിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ അത് ഏകദേശം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുക്കറിൻ്റെ അകത്ത് 2 ഗ്ലാസ് അരിയേ കൊള്ളത്തുള്ളൂ ആക്ച്വലി. പിന്നെ ഈ മണം കിട്ടാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാമ്പു, പട്ട, പിന്നെ എന്നതാ വഴിനടയില, ബാക്കി എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളത്.
എനിക്കറിയാവുന്നത് ആകെ ഇതിനകത്ത് ഈ വഴണയിലയും പിന്നെ ഗ്രാമ്പൂവും പിന്നെ ഏലക്കയും മാത്രമേ എടുത്തുള്ളൂ. ബാക്കി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും അത് തട്ടിയിടുക. സൺഫ്ലവർ ഓയിലാണോ കേട്ടോ ഒഴിച്ചത്? വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ അതിനുശേഷം ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ സവാള ഇട്ടു, സവാള ഒരു സവാള എടുക്കാവൂ. സവാളയ്ക്ക് അത് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒരു മതിരിപ്പായിരിക്കും കേട്ടോ. അപ്പോൾ സവാള നല്ല സ്ലൈസ് ആയിട്ട് അരയണം, നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തിക്കായിട്ട് ഇടുമ്പോൾ നമുക്ക് വാടി കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും. സോ അതുകൊണ്ട് ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്നൊരിതും വഴറ്റി കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ക്യാപ്സിക്കത്തിന് തട്ടിയതിനകത്ത് ഇടുക. എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ആ ക്യാപ്സിക്കൊക്കെ നാലിലൊന്ന് മതി കേട്ടോ. ഒരു ഇച്ചിരി ക്യാപ്സിക്കം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പച്ചമുളക് ഉണ്ടല്ലോ, അത് ഇത്തിരി വലിപ്പമുള്ള ആയതുകൊണ്ട് ഞാനൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അതിൻ്റെ അകത്തൊന്ന് ഇട്ടാൽ മതി. അത് ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരത്തില്ലേ, ആ ഒരു പരുവത്തിനൊന്ന് വയറ്റാനായിട്ട് അങ്ങോട്ട് വെച്ചേക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിലൊന്ന് പിടിച്ച് കരിയാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്ത് ഇടാണ് കേസ്. എൻ്റെ കിച്ചണിലോട്ട് നിങ്ങൾ നോക്കരുത്, കാര്യം എന്തെങ്കിലും കുക്കിങ്ങിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു യുദ്ധക്കളം പോലെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം തന്നെ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കാൻ തന്നെ. അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുഞ്ഞു കുക്കറാണ്, ഇതിനകത്തുണ്ട് ഇത്രയും തന്നെ നിറഞ്ഞിരിക്കുക. അങ്ങനെ 3 പീസ് ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടിയിലെ തരപ്പൊന്ന് മേലോട്ടൊന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്, ഇളക്കി ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. കാര്യം അരിയും കൂടി ഇടുമ്പോൾ അല്ലെങ്കിൽ നിറഞ്ഞിരിക്കും. അപ്പം ഏകദേശം ഇനി കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരിയാണ് കേട്ടോ. എന്നിട്ട് അത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അതിനകത്ത് എടുത്ത അതേ ഗ്ലാസിൻ്റെ തന്നെ അളവിൽ വെള്ളം 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അപ്പം 3 ഗ്ലാസ് വെള്ളം കറക്റ്റ് 1 ഗ്ലാസ് ഒഴിച്ചു. പിന്നെ ഇനി ഇപ്പം രണ്ടാമത്തെ ഗ്ലാസ്സാണിത്. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം, കാര്യം എന്തെങ്കിൽ മാത്രം അത് ആ അരിക്കകത്ത് കറക്റ്റ് സെറ്റായിട്ടിരിക്കത്തുള്ളൂ, കുഴഞ്ഞൊന്നും പോവാതെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. നമ്മൾ ചിലർ ഈ 3.5-4 ഗ്ലാസ്സൊക്കെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ചിട്ട് ഒഴിക്കാറുണ്ട്. പക്ഷേ ഇതിന് കറക്റ്റ് പരുവം അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതോടെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താ പറയുക, ഒരു അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടാൽ മതി. ഒരൊറ്റ വിസിലിൽ സംഭവം റെഡിയാവും. കൂടുതൽ വെക്കരുത്, നല്ല എൻ്റെ കുക്കർ ഇച്ചിരി പറഞ്ഞാൽ കേൾക്കാത്ത കുക്കറാണ് കേട്ടോ. കാര്യം 5-6 വിസിലൊക്കെ അടിച്ചെങ്കിലേ ചോറ് പോലും വേഗം കിട്ടും. ആ വിസിൽ അതിനകത്തായിട്ട് ഞാൻ ഒറ്റ വിസിലേ കേൾപ്പിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈ വിസിലടിക്കാൻ ടൈം ആവത്തില്ല, അപ്പോഴേ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മളൊന്ന് എടുക്കുക, ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഒരു വിസിൽ കേട്ടിട്ട് നമ്മൾ അതേപോലെ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ ഇരുന്നിട്ട് എടുക്കുക. ആ വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് എടുക്കരുത്, ഒന്ന് സെറ്റാവട്ടെ. അങ്ങനെ ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വിസിൽ കേട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കുമ്പോഴേ കർത്താവ് ഇങ്ങനെ ഇരിക്കും. പക്ഷേ അന്യായ മണമാണ്, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഞാൻ 100% ഗ്യാരണ്ടി പറയാം, അമ്മ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു വട്ടം തന്നെ പിന്നെയും പിന്നെയും അഡിക്റ്റ് ആയി പോകും. നല്ല കിട്ടിലനായിട്ടുള്ള മെഹബയാണിത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്.